ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരമൂടെ ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനം 26:1-8 വാക്യം വരെ നമുക്ക് വായിക്കാം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ചോദന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിൻ മുൻപിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു. വ്യർത്ഥന്മാരോട് കൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ വകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അല്പപ്രവൃത്തികളെയൊക്കെയും മരണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ഈ സങ്കീർത്തനത്തിന്റെ മേളിൽ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം ശത്രുക്കൾ, ദാവീദിന്റെ വിരോധം, ആരോപണങ്ങൾ പറയുമ്പോൾ, തിരുമാലകൾ പോലെ ആരോപണങ്ങൾ വരുമ്പോൾ, ദാവീദ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പേ തൻ്റെ അപേക്ഷകളുണ്ട് വന്നിരിക്കുക. ഈ സങ്കീർത്തനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ മസിയ, ദാവീദിൻ്റെ സന്തതി അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു നിഴലുമാണ്. ഈ സങ്കീർത്തനം എഴുതുമ്പോൾ അന്നേരത്തെ സാഹചര്യം എന്തോ നമുക്ക് സ്പഷ്ടമായി പറയാൻ കഴിയുന്നില്ല. ചിലർ പറയുന്നുണ്ട് സൗൾ രാജാവും തൻ്റെ ജനം, തൻ്റെ ആൾക്കാർ ദാവീദിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി, ഉദ്രവിച്ചു. ജനത്തിൻ്റെ മുമ്പേ ദാവീദ് ഒരു ദുഷ്ട മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ ഒത്തിരി ബന്ധപ്പെട്ടു. ആ സമയത്ത് എഴുതിയ സങ്കീർത്തനം ആകാം. ചിലർ പറയുന്നത് ഇഷ്ബോശേത്തിനെ കൊന്നപ്പം അതിൻ്റെ കുറ്റം ദാവീദിൻ്റെ പുറത്ത് അവർ ഇടുമ്പോൾ ആ സാഹചര്യത്തിൽ എഴുതിയ സങ്കീർത്തനമാണ്. സാഹചര്യം ഏത് ആയിക്കോട്ടെ, ദാവീദിൻ്റെ ഹൃദയമൊന്നു നോക്കിയേ, ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് തൻ്റെ നിഷ്കളങ്കത ദൈവത്തോട് പറയുക. ദൈവമില്ലയോ സത്യവും നീതിമാനും ന്യായം വിധിക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ, ആൾക്കാർ നമ്മുടെ പുറത്ത് ആരോപണങ്ങൾ എറിയുമ്പോൾ, ചിലപ്പം തെറ്റായിട്ടുള്ള ആരോപണമായിരിക്കാം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ ജനത്തിൻ്റെ മുമ്പെ ചെന്ന് നമ്മുടെ നിഷ്കളങ്കത കാണിക്കാൻ നമ്മൾ ബന്ധപ്പെടും. പക്ഷെ ഇവിടെ ദാവീദിനെ നോക്കിക്കേ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പേ വരിക. അവൻ്റെ ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മാത്രവും സത്യവും നീതിയിൽ ന്യായത്തെ പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പ് ദാവീദ് വരുമ്പോൾ അവൻ്റെ ആ ധൈര്യം, പ്രാഗൽഭ്യം ഒന്ന് നോക്കിക്കേ. ദാവീദിനറിയാം ദൈവം കാണിച്ചു തന്ന ആ പാതയിൽ, സ്നേഹവും കരുണയിൽ ദൈവം അവനെ പഠിപ്പിച്ച ആ പാതയിൽ അവൻ ആത്മാർത്ഥത കൊണ്ട് നടന്നിട്ടുണ്ട്. ദാവീദിനറിയാം അവനൊരു പാപിയ. നമ്മൾ ആ വിഷയം, ദാവീദ് എങ്ങനെ സത്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ യാചിച്ചു എന്ന് നമ്മൾ ധ്യാനിച്ചതാ. ദൈവം ദാവീദിനെ തൻ്റെ വഴികൾ പഠിപ്പിച്ചു. ദാവീദ് അനുസരണമുള്ളവനായി പാഠങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ധൈര്യത്തോട് ദൈവസന്നിധിയിൽ വന്ന് തൻ്റെ നിഷ്കളങ്കത ദൈവത്തിന് മുമ്പേ വയ്ക്കുക. അതുകൊണ്ടാ ഈ സങ്കീർത്തനത്തിൻ്റെ 2-3 വാക്യത്തിൽ ദാവീദിന്റെ അപേക്ഷ നമ്മൾ കാണുന്നത്. യഹോവേ, എന്നെ പരീക്ഷിച്ച് ചോദന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിൻ മുൻപിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു. നമുക്കും ദൈവസന്നിധിയിൽ വന്ന് ഈ രീതിയിൽ പറയാൻ കഴിയുമോ? നമ്മൾ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ എപ്പോഴും നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കും. ആ പഴയ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് എപ്പോഴും കാണും.
ജീവിതം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠങ്ങൾ നമ്മൾ പഠിക്കാറില്ല. ചെയ്ത ആ തെറ്റുകൾ നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ ക്ഷമയുടെ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ വരവെടുത്തു, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ പൂർണ്ണതയിൽ നമുക്ക് വളരാം. ലോകം നമ്മുടെ വിരോധം എന്തോ വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പേ വരുമ്പോൾ ആ പ്രാഗൽഭ്യത്തോടെ നമ്മൾ വരണം. ഞാൻ സത്യത്തിൻ്റെ മാർഗത്തിൽ, ദൈവം പഠിപ്പിച്ച മാർഗത്തിൽ ഞാൻ നടന്നിട്ടുണ്ട്. സ്വർഗം നമ്മുടെ ജീവിതം കണ്ട് പ്രസാദിക്കട്ടെ. നമ്മൾ ഓരോ ദിവസവും ആ പക്വതയിലേക്ക് വളരുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവം നമ്മുടെ ജീവിത മുഖാന്തരം ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ വെളിപ്പെടും. നമ്മൾ ദൈവത്തിൻ്റെ അനുസരണമുള്ള മക്കളാണ്. ലോകം കാണട്ടെ, ഈ മക്കൾക്ക് ഒട്ടേ ഒരു ആഗ്രഹമേ ഉള്ളൂ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ. ദൈവം നമ്മളെ ശോധന ചെയ്യുമ്പോൾ പൊന്നുപോലെ നമ്മൾ തിളങ്ങേണ്ടതാ. കാരണം ആ തീച്ചുളയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അശുദ്ധിയെല്ലാം മാറിപ്പോവും. ദാവീദ് ദൈവത്തിന് മുമ്പേ താൻ ചെയ്ത, താൻ ബന്ധപ്പെട്ടതും താൻ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയല്ല, പക്ഷെ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം ദാവീദിൻ്റെ മുമ്പേ ഉണ്ട്. ആ സ്നേഹം കണ്ടുകൊണ്ട് ദാവീദിന് പ്രോത്സാഹനം കിട്ടുന്നുണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ, ആ ദിവ്യ സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ. നമ്മളും ദൈവത്തിൻ്റെ ആ മഹാസ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇതിന് യോഗ്യരല്ല. നമുക്കകത്ത് ഒരു ഉത്സാഹം വരും സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ. അതിന് എത്ര വില കൊടുക്കേണ്ടി വന്നാലും, ലോകം നമ്മളെ ഭോഷന്മാർ പറഞ്ഞാലും, നമ്മൾ ആ മാർഗത്തിൽ നടക്കാൻ ഒരുക്കമുള്ളവരായി തീരും. ദാവീദ് പറയുന്നത് ഭോഷ്ക്ക് പറയുന്നവരും കപട ഭക്തിക്കാരുടെ മധ്യത്തിൽ അവൻ സമയം ചെലവാക്കിയിട്ടില്ല, അവരുടെ മധ്യത്തിൽ ഇരുന്നിട്ടില്ല, ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരെ അവൻ വെറുത്തിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിൽ പിന്നെയും പിന്നെയും എഴുതിയിട്ടുണ്ട്, ഞാൻ ദൈവവചനം രാവും പകൽ ധ്യാനിക്കുവാൻ, അതിൽ ആനന്ദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വചനം അവനെ വിശുദ്ധിയിൽ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. ദാവീദ് ഒരു പൂർണ്ണൻ ആയ ഒരു വ്യക്തിയല്ല, ഒത്തിരി അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്, പാപപ്രവൃത്തി ചെയ്തിട്ടുണ്ട്, സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അങ്ങോട്ടിങ്ങോട്ടും മാറിയിട്ടുണ്ട്. നമ്മളും ദാവീദിൻ്റെ തെറ്റുകൾ കണ്ട് നമ്മുടെ മോഹങ്ങൾക്ക് വേണ്ടി നമ്മളും അങ്ങോട്ടിങ്ങോട്ടും മാറുമ്പോൾ നമ്മൾ എക്സ്ക്യൂസ് പറയും, രക്ഷപ്പെടാൻ ഒത്തിരി കാര്യങ്ങൾ തപ്പും. ദൈവം നമുക്ക് ഈ വിശുദ്ധ വചനം നമ്മുടെ കരങ്ങളിൽ തന്നേക്കുന്നത് നമ്മൾ ദൈവ സ്വഭാവം മനസ്സിലാക്കി. പഴയ നിയമ ഭക്തന്മാരോട് ദൈവം എങ്ങനെയാ പെരുമാറിയത്? അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അവർക്ക് കിട്ടിയ ശിക്ഷാവിധി, ദൈവം അവരെ എങ്ങനെ ക്രമപ്പെടുത്തി, നീതിയുടെ മാർഗത്തിൽ അവരെ എങ്ങനെ നടത്തി, നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്താ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ശരിയായിട്ടുള്ള മാർഗത്തിന് തെറ്റാതിരിക്കാൻ വേണ്ടിയാ ദൈവം അത് ചെയ്യുന്നത്. നമ്മൾ ഈ മാർഗത്തിൽ നടന്നാൽ ദൈവം പഴയ നിയമ ഭക്തന്മാരെ കർശനത്തോട് നടത്തിയ പാത വിട്ട് അവർ ചെയ്ത തെറ്റുകളെ കണ്ട് നമ്മളും അതിൽ നടന്നാൽ, അതിൻ്റെ അർത്ഥം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രസാദിക്കുന്നു എന്നാണ്. ഒന്നുകൂടെ പറയുന്നു, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പാത വിട്ട് സ്വന്തം ആഗ്രഹങ്ങളുടെ പുറകെ പോയി, അവർക്ക് അതിൻ്റെ ശിക്ഷാവിധി കിട്ടി, നമ്മളും ഇത് അറിഞ്ഞിട്ട് ആ പാതയിൽ തന്നെ തുടർന്നാൽ അതെന്തുവാ വെളിപ്പെടുത്തുന്നത്? ദൈവത്തെ വേദനിപ്പിക്കുന്നതാ ഞങ്ങൾക്കിഷ്ടം. അങ്ങനെയാന്നോ? കർത്താവിൻ്റെ വരവെടുത്തു. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എത്ര പാപപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, കർത്താവിനെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ
സന്നിധിയിൽ ദൈവത്തിൻ്റെ ആ വേദിയുടെ മുമ്പേ നമ്മൾ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാമോ? വിശുദ്ധിയോട് വേണ്ടായോ കർത്താവിൻ്റെ യാഗപീഠത്തിൻ്റെ മുമ്പേ നമ്മൾ വരേണ്ടത്? 6-7 വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അല്പപ്രവൃത്തികളെയൊക്കെയും മരണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ പുരോഹിതന്മാർ വരുന്ന മുമ്പേ അവർ തന്നെ തന്നെ ശുദ്ധീകരിക്കണമെന്ന പ്രമാണം. യാഗപീഠത്തിൻ്റെ മുമ്പേ വരുമ്പോൾ അവരെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്നവർ വിശുദ്ധിയിൽ വേണം ആരാധിക്കാൻ. സോ വീണ്ടും ജന്മം പ്രാപിച്ച നമ്മൾ, ക്രിസ്തു മുഖാന്തരം നമുക്ക് പുതിയ ജീവൻ കിട്ടി, നമുക്കും ആത്മാർത്ഥ ഹൃദയത്തിൽ ആഗ്രഹം വളരട്ടെ. നമുക്കും വിശുദ്ധിയിൽ വളരണം. നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നമ്മളും ആ പൂർണ്ണതയെ വളരേണ്ടതാണ്. ആത്മാർത്ഥമായി നമുക്കത് ആഗ്രഹിക്കാം, നമുക്കതിനായി ബന്ധപ്പെടാം. വചനം പറയുന്നത് കാന്ത തന്നെ തന്നെ ഒരുക്കി മറ്റോരെ നോക്കുന്ന സ്ഥലത്ത് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ജാഗ്രതിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉണർന്നിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ രക്തത്തിനായി സ്തോത്രം. പിതാവേ, നിന്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി നീ ആഗ്രഹിക്കുന്ന പാതയിൽ, സത്യത്തിൽ, ആത്മാർത്ഥ ഹൃദയത്തോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്ത് വിശുദ്ധിയെ സ്നേഹിച്ച് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.